നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പൗർവിഷൻ ഒരുക്കുന്ന ഗിരിപ്രഭാഷണങ്ങളെന്ന അനുഗ്രഹീതമായ പഠന പരമ്പരയിലേക്ക് ലോകമെങ്ങുമുള്ള പൗർവിഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹവന്ദനവും അറിയിക്കുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചത് കണ്ണുകളെ പറ്റിയാണ്. പ്രധാനമായും രണ്ട് തരം കണ്ണുകളെ പറ്റിയാണ് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത്. ഒന്ന് ചൊവ്വുള്ള കണ്ണ്, മറ്റേത് കേടുള്ള കണ്ണ്. ചൊവ്വുള്ള കണ്ണ് കാര്യങ്ങളൊക്കെ നന്നായി കാണാൻ, വ്യക്തമായി കാണാൻ കഴിയുന്ന കണ്ണാണ്. എന്നാൽ കേടുള്ള കണ്ണിന് അത് സാധിക്കുകയില്ല. സംശയങ്ങളായിരിക്കും. കുന്ന് കണ്ടാൽ കുന്നാണെന്നോ കുഴി കണ്ടാൽ കുഴിയാണെന്നോ ഒന്നും വ്യക്തമായി മനസ്സിലാകുകയില്ല. നമുക്കെല്ലാം ചൊവ്വുള്ള കണ്ണാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് നാം ഓർക്കുന്നുണ്ടായി. അത് ആത്മീയ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ആത്മീയമായ നല്ല കാഴ്ചപ്പാട് നമുക്കെല്ലാം ഉണ്ടായിരിക്കണം. ദൈവരാജ്യത്തിലെ പ്രജകളായ നമ്മുടെ കാഴ്ച, ആത്മീയ കാഴ്ച വളരെ വ്യക്തമായിരിക്കണം. അങ്ങനെയുള്ളവർ ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും അംഗീകരിക്കുകയും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുകയും ചെയ്യും എന്ന് നാം ഓർത്തു. ഇന്ന് നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ചില കാര്യങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. മത്തായി 6:24. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രധാന തീം എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന്, ദൈവരാജ്യത്തിലെ പ്രജയായ ഒരു വ്യക്തിക്ക് ദൈവത്തെയും അതോടൊപ്പം മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അതാണ് 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ അതിന് മുൻപ് പറയുകയുണ്ടായി. ഒന്ന്, രണ്ട് യജമാനന്മാരെ ഒരാൾക്ക് സ്നേഹിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടങ്ങുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് യജമാനന്മാരെ ഒരാൾ സേവിക്കാൻ ആരംഭിച്ചാൽ കുറേ കഴിയുമ്പോൾ ഒരാളെ പകയ്ക്കും, മറ്റേയാളെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരാളെ നിരസിക്കും, മറ്റേയാളിനോട് പറ്റിച്ചേരും. അതുകൊണ്ട് തന്നെ അടുത്ത് നമ്മൾ ഫൈനൽ തീമായിട്ട് നമ്മളോട് പറഞ്ഞത് ദൈവത്തെയും മാമോനെയും ഒരാൾക്ക് ഒരുപോലെ സ്നേഹിപ്പാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട ചില ആത്മീയമായ ചിന്തകൾ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കാം. മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദം അല്ല അത്. ഗ്രേക്കരുടെ ധനദേവതയാണ് ഈ മാമോൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ അതങ്ങ് ലളിതമാക്കിയാൽ ധനത്തെ ആണ് മാമോൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തെയും മാമോനെയും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്, ഒരു ദൈവ പൈതലിന് ദൈവത്തെ സേവിക്കുന്നതുപോലെ സേവിക്കുന്നതോടൊപ്പം ധനത്തെയും സേവിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇനിയും സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സേവിക്കുക എന്ന വാക്കിന് രണ്ട് അർത്ഥം അതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന് അധ്വാനിക്കുക എന്നാണ്, മറ്റൊന്ന് ആരാധിക്കുക എന്നാണ്. ഈ രണ്ട് വാക്കും കൂടെ ചേർന്നതാണ്, രണ്ടർത്ഥം കൂടെ ചേർന്നതാണ് ഈ സേവിക്കുക എന്ന വാക്ക്. അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഞാനൊരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാനൊരു പക്ഷേ ആ വാക്യം അതുപോലെ ആയിരിക്കുകയല്ല പറയുന്നത്, ആശയം മാത്രമാണ് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നത്.
അവിടെ നമ്മൾ വായിക്കുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക എന്നാണ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെയാകുന്നത് സേവ ചെയ്യുക എന്നാണ്. നമ്മൾ ഇംഗ്ലീഷ് വായിക്കാമെങ്കിൽ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ചില പുസ്തകത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് വർഷിപ്പ് ദ ലോർഡ് എന്നാണ്, വർഷിപ്പ് ദ ഗോഡ്. ചില പുസ്തകത്തിൽ, ചില ഇംഗ്ലീഷ് പുസ്തകത്തിൽ സേർവ് ദ ലോർഡ് എന്നും ചിലതിൽ വർഷിപ്പ് ദ ലോർഡ് എന്നുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ടു തരത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്? അതിൻ്റെ കാരണം ഗ്രീക്ക് ഭാഷയിലാണല്ലോ, ഗ്രീക്ക് ഭാഷയിലാണല്ലോ പുതിയ നിയമം എഴുതിയത്. ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലേട്രിയുവോ എന്ന് പറയുന്ന ഒരു വാക്കാണ്. മലയാളത്തിൽ അങ്ങനെ ഉച്ചരിക്കാനാണ് എനിക്ക് മനസ്സിലായത്. ഇനിയും എൻ്റെ ഉച്ചാരണം വ്യത്യാസമുണ്ടോയെന്ന് എനിക്കറിഞ്ഞു കൂടാ. ലേട്രിയുവോ എന്ന വാക്ക്, അത് രണ്ട് തരത്തിൽ പരിഭാഷപ്പെടുത്താനായിട്ട് സാധിക്കും. ഒന്ന് അധ്വാനിക്കുക, മറ്റൊന്ന് ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുകയാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, രണ്ടും നമുക്ക് ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് യോശുവ തന്നെ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുമ്പോൾ യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി അധ്വാനിക്കും, അതോടൊപ്പം കർത്താവിനെ ആരാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദൈവത്തിന് വേണ്ടി നമ്മളെല്ലാം അധ്വാനിക്കുന്നവരാണ്. നമ്മൾ ദൈവമക്കളാണ്, കർത്താവിൻ്റെ വേല നമ്മൾ അധ്വാനത്തോടെ ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അധ്വാനത്തോടെ ചെയ്യുന്നവരാണ്. ആ വേല ചെയ്യുകയും അതേസമയം നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. അവിടെ ഒന്നൊരു ആലോചനയുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മൾ ഓർത്തിട്ടുള്ളതാണെന്നാലും, ദൈവത്തെ ആരാധിക്കുന്നവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായിരിക്കണമെന്ന് തിരുവെഴുത്ത് ആദ്യോടൊന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നും കൂടെ ഞാൻ ആ ഭാഗത്ത് നിന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേവലം ആരാധിക്കുന്നവർ മാത്രമായി നമ്മൾ പോകരുത്, കർത്താവിൻ്റെ വേലയും കൂടെ ചെയ്യുന്നവരായിരിക്കണം. വേല ചെയ്തുകൊണ്ടാണ് ആരാധിക്കേണ്ടത്. ചില വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ധാരാളമായി പഠിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കേണ്ടത് ഓർമ്മയിലിരിക്കണം. അപ്പോൾ അങ്ങനെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന നമ്മൾ ഒരിക്കലും ധനത്തിന് വേണ്ടി അധ്വാനിക്കുകയും ധനത്തെ ആരാധിക്കുകയും ചെയ്യാൻ പാടില്ല. ധനത്തിന് വേണ്ടി അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ വരരുത്, നമ്മൾ പിന്നെ അധ്വാനിക്കാതെ ധനം ഉണ്ടാകുമോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരാം. പക്ഷേ ധനത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെങ്കിലും ധനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ അധ്വാനിക്കുക എന്നതാണ്. കർത്താവ് തരുന്ന ജോലി നമ്മൾ ചെയ്യണം, അത് ഹാർഡ് വർക്കായിട്ട് തന്നെ ചെയ്യണം, അതിലൂടെ ധനം കിട്ടട്ടെ. അത് ദൈവം തരുന്ന ധനമാണ്, അത് നമ്മൾ ദൈവനാമ മഹത്വത്തിനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും, ആത്മീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, ദരിദ്രരെ സഹായിക്കാൻ ഉപയോഗിക്കും. അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ കുറേ പണം സമ്പാദിക്കുക എന്ന നിലയിൽ, സമ്പാദിച്ചു കൂട്ടുക എന്ന നിലയിൽ ഒരിക്കലും നമ്മൾ അധ്വാനിക്കുക, ആ നിലയിൽ അധ്വാനിക്കുക, ആ ലക്ഷ്യത്തിൽ അധ്വാനിക്കുകയോ ധനത്തെ ഒരിക്കലും ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ല. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും ധനത്തെ ആരെങ്കിലും ആരാധിക്കുമോ എന്നുള്ളത്. നമുക്കറിയാം മലയാളത്തിലും ധനത്തിൻ്റെ ദൈവങ്ങളുമൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുതന്നെയല്ല ചിലർ, നമ്മൾ ഈ പണമൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ പണം കിട്ടിയ അവരുടെ കണ്ണടച്ച് ഇങ്ങനെ നെറ്റിക്കോട്ടൊക്കെ വെച്ച് ഒരു അതൊരു ആരാധനയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയൊന്നും ധനത്തെ ഒരു തരത്തിലും ആരാധിക്കാനോ ധനം സമ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യാനോ പാടില്ല. ദൈവം തരുന്ന ജോലിയൊക്കെ ചെയ്യണം, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ മൂന്ന് തരം ആൾക്കാരുണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് തരം ആൾക്കാരുണ്ട്. ഒന്ന്, ദൈവത്തെ സേവിക്കുന്നവർ, അഥവാ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ. ഒന്ന് ദൈവത്തെ സേവിക്കുന്നവർ, മറ്റൊന്ന് ധനത്തെ സേവിക്കുന്നവർ. അങ്ങനെയും ധാരാളം പേരുണ്ട്. ഇനി ചിലർ ദൈവത്തെയും സേവിക്കും ധനത്തെയും സേവിക്കും, അങ്ങനെയും ചില ആൾക്കാരുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത് രണ്ടും കൂടെ ഒരിക്കലും മുൻപോട്ട് പോവുകയില്ല എന്നുള്ളതാണ്. ദൈവത്തെ സേവിക്കുകയും അതേസമയം ധനത്തെ സേവിക്കുകയും, ഇത് രണ്ടും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല എന്നാണ്. അത് മനസ്സിലാക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. എന്നാൽ ഒരു ഏലിയാവ് പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഏലിയാവ് സർവ്വജനത്തോടും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം
പതിനെട്ടാം അധ്യായം 21 വാക്യത്തിലാണ്. അവിടെ എലിയാവ് പറഞ്ഞിരിക്കുന്നത് രണ്ട് തോണിയിൽ കാല് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങൾ രണ്ട് തോണിയിൽ കാല് വയ്ക്കും എന്ന് സർവ്വജനത്തോടും ഏലിയാവ് ചോദിക്കുകയാണ്. നമുക്കറിയാം രണ്ട് തോണി എന്ന് വെച്ചാൽ രണ്ട് വള്ളമെന്നോ ബോട്ടെന്നോ ഒക്കെ പറയുമല്ലോ. രണ്ട് തോണി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഓരോ കാലതിൽ വെച്ചാൽ കുറച്ച് സമയമൊക്കെ അങ്ങനെ നേരെ നിൽക്കും, പിന്നീട് ഈ വള്ളം അകന്നു പോകും, ഈ തോണി അകന്നു പോകും എന്നുള്ളതാണ്. അത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം, അത് വലിയ അപകടമാണ്. കുറേ കഴിയുമ്പോൾ രണ്ട് തോണിയും രണ്ട് വശത്തേക്കും ഉണ്ട്. നമ്മൾ ഓരോ കാലം ഓരോ തോണിയിൽ വെച്ചാൽ രണ്ട് വശത്തേക്കും തോണികൾ അകന്നു പോകുകയും നമ്മൾ ആ വെള്ളത്തിൽ വീണ് നമുക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്. അത് ആ ആശയം ധാരാളം മതി നമുക്കിത് മനസ്സിലാക്കാൻ. രണ്ട് തോണിയിൽ ഇങ്ങനെ കാല് വെക്കുന്നത് പോലെ ദൈവത്തെയും മാമോനെയും നമ്മൾ സേവിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് അപകടമായി തീരും എന്നുള്ളതാണ് അതിലൂടെ പഠിപ്പിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ നിലയിൽ രണ്ട് തോണിയിൽ ഒരിക്കലും കാല് വയ്ക്കാനിടയായിരുന്നു. നമ്മൾ ദൈവരാജ്യത്തിലെ പ്രജകളാണ്. നമുക്ക് ദൈവത്തെ സേവിക്കാം, ദൈവത്തെ മാത്രം സേവിക്കാം, കർത്താവിൻ്റെ വേല ചെയ്യുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യാം. അത് മുഖാന്തരം ധാരാളമായ ആത്മീയ അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ സ്വർഗത്തെ ദൈവം തരും. അതിന് ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഇനി ഈ ധനം എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിന് എതിരായി നിൽക്കുന്ന ഒന്നാണെന്നും കൂടെ അറിയുന്നത് നല്ലതാണ്. ഈ ദൈവത്തിന് എതിരായി നിൽക്കുന്ന ഒന്നാണ് ഈ ധനം. അപ്പം നമുക്കറിയാം നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. അതിന് യാതൊരു സംശയവും ആർക്കും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. ദൈവം നീതിമാനാണ്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 16:9 മാമോനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അനീതിയുള്ള മാമോൻ എന്നാണ്. അപ്പോൾ എതിരല്ലേ, ദൈവത്തിനെതിരല്ലേ? ദൈവം നീതിമാൻ, എന്നാൽ മാമോൻ അനീതിയുള്ളവൻ എന്ന് പറയുമ്പോൾ എതിരാണ്. ഇനി നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ്, ആദ്യന്തമില്ലാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ധനമോ? ധനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു പാഠത്തിൽ പഠിക്കുകയുണ്ടായി. ധനം പുഴുവരിച്ചു പോകും, അല്ലെങ്കിൽ അത് പിന്നെ തുരുമ്പിച്ചു പോകും സമ്പാദ്യങ്ങൾ. അതുമല്ലെങ്കിൽ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകും, അതിന് യാതൊരു സ്ഥിരതയുമില്ല. അപ്പോൾ ദൈവത്തിനെതിരാണ് ധനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ദൈവം എന്ന് പറഞ്ഞാൽ, അല്ലെ, ദൈവിക കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അത് ആത്മീകമാണ്, സ്പിരിച്വലാണ്. എന്നാൽ ധനമെന്ന് പറയുന്ന ഭൗതികമാണ്. അത് തമ്മിലും എതിരാണെന്നറിയാം. അപ്പോൾ ചുരുക്കത്തിൽ ദൈവത്തിൽ നിന്ന് വ്യതിരക്തമായി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ എതിരായി നിൽക്കുന്ന ഒന്നാണ് ധനം. അതുകൊണ്ട് ധനത്തെ നമ്മളാരും, ദൈവമക്കൾ, ദൈവരാജ്യത്തിലെ പ്രജകൾ, ധനത്തെ ഒരിക്കലും സേവിക്കാൻ പാടില്ല. ധനത്തിനു വേണ്ടി അധ്വാനിക്കാനോ ധനത്തെ ആരാധിക്കാനോ ഒരിക്കലും ഇടയാകരുത്. അത് ദൈവം നമ്മിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് നമുക്ക് ബുദ്ധിമുട്ടായി പിന്നെ പ്രയാസങ്ങളായി വരും എന്നുള്ളതാണ്. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മാത്രം സേവിക്കാം. ഇനിയും ദൈവമക്കളായ നമ്മൾ ധനത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കാം. ഈ ധനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചില വാക്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ റെഫറൻസ് പറയും, പക്ഷെ വാക്യങ്ങൾ വായിക്കുന്നില്ല. നമുക്ക് പരിചയമുള്ള വേദഭാഗങ്ങളൊക്കെയാണ്. ഒരു കാര്യം ഓർക്കാൻ, നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ വാക്യങ്ങളും ഇങ്ങനെ എടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ബൈബിളിനെ തപ്പി എടുത്ത് പറയുക, വായിക്കുക, അത് പ്രയാസമാണ്. പിന്നെ ചില വാക്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാണ് വായിക്കുന്നത്. അത് എല്ലാ വാക്യങ്ങളും നമുക്ക് അതും അങ്ങനെ എഴുതി വെച്ചും വായിക്കാനായിട്ട് പറ്റുകയല്ലോ. അതുകൊണ്ട് ഞാൻ ആ റെഫറൻസ് പറയാം. അത് ആ ഭാഗങ്ങളൊക്കെ നോക്കി അവിടുത്തെ ആശയങ്ങൾ പിന്നീട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ധനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇസ്രായേൽ മക്കൾ 430 മിസ്രയീമിൽ അടിമകളായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവം അവരെ അത്ഭുതകരമായി വിടുവിക്കുകയാണ്. മോശയും അഗ്രോനെയും അയച്ച് അത്ഭുതകരമായിട്ട് അവിടുന്ന് വിടുവിച്ചു. അവർ 430 അവിടെ വെറുതെ ഇരിക്കുകയല്ല, കഠിനാധ്വാനമാണ് അവരെ കൊണ്ട് പറവുകയും ചെയ്യിച്ചത്. എന്തൊക്കെ ചെയ്യിക്കാമോ അതെല്ലാം ചെയ്യിക്കുക. ഏറ്റവും കഷ്ടമെന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് കൊടുക്കാതെ പ്രൊഡക്ഷൻ കുറയരുതെന്ന് പറഞ്ഞ ഒരുത്തന്നെ ഒരു രാജാവാണി ഫറവോൻ എന്ന് പറയുന്നത്. ഉണ്ടാക്കാനുള്ള ഇഷ്ടിക ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുന്നില്ല, പക്ഷെ ഇഷ്ടികയുടെ എണ്ണം കുറയരുതെന്ന് പറയുന്ന കഠിന ഹൃദയനാണ്. അവരെ അടിമകളായിട്ടാണ് കരുതുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവർ ഈ ഇസ്രായേൽ മക്കൾ പിൽക്കാലത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങൾ കരികേ ഇരുന്നെന്ന്. തിന്നെന്ന് പറയുന്നില്ല. അവർ തിന്നത് ഉള്ളിയും ചിറ്റുള്ളിയും ഉമ്മട്ടിക്കായും വെള്ളരിക്കായും ഒക്കെ. അതിന് നമുക്ക് വെജിറ്റബിൾ സാലഡ് എന്ന് പറയാം.
അത് നല്ലതാണ് വെജിറ്റബിൾ സാലഡ്. പക്ഷേ അതിലൂടെ മീറ്റും കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് കുറെ കൂടെ നല്ലതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ അവർക്ക് കിട്ടിയത് ഈ സാലഡും ഒക്കെ കഴിച്ച് കഠിനാധ്വാനമാണ്. ഒരു ഏതെങ്കിലും തരത്തിലൊരു ലീവ്, ആനുവൽ ലീവില്ല, കാഷ്വൽ ലീവില്ല, ഈവൻ സിക്ക് ലീവ് പോലും ഇല്ലാത്ത കഠിനാധ്വാനം. യാതൊരു ശമ്പളവും അവർക്ക് കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ആനുകൂല്യങ്ങളൊന്നുമില്ല. കഷ്ടിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കഠിനാധ്വാനം ചെയ്ത് അവരവിടെ ജീവിക്കായിരുന്നു. കാരണം അടിമകളാണല്ലോ. എന്നാൽ ദൈവം വിടുവിച്ച് അവരെ വിടുവിച്ച് കൊണ്ടുപോരുമ്പോൾ അവരിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 12:35 പിന്നീട് വായിച്ചാൽ മതി. അപ്പോൾ അവിടെ കാണുന്ന സംഭവം എന്താണെന്നറിയാമോ? ഈ പോരാൻ നേരത്ത് ദൈവീകാലോചന അനുസരിച്ച് ദേശം വിട്ടവർ അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് അവർ മിശ്രയും മിരോട് വെള്ളിയും പൊന്നും ഒക്കെ ചോദിച്ചു. എന്തൊക്കെ ചോദിച്ചോ ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് അതെല്ലാം അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഈ ഇസ്രായേൽ മക്കൾക്ക് അവർ ചോദിച്ചതെല്ലാം ഈ വീടുകളിലൊക്കെ കയറി ചോദിച്ചവരൊക്കെ വെള്ളിയും പൊന്നും എല്ലാം ഇവർക്ക് കൊടുത്തു. അതും കൊണ്ടാണ് ഇവർ യാത്ര പുറപ്പെടുന്നത്. അപ്പം നോക്കുക, ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് ഓർക്കുന്നല്ല. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇവരവിടെ കഠിനാധ്വാനം ചെയ്തു. ഇവരുടെ വേർപ്പിൻ്റെ വിലയാണ് ഒരു പക്ഷേ അവരുടെ കഴുത്തിലും കാതിലും ഒക്കെ കിടക്കുന്ന ആഭരണങ്ങളല്ലേ, വെള്ളിയും പൊന്നും ഒക്കെ. ഇസ്രായേൽ മക്കളുടെ വിയർപ്പിൻ്റെ വില അവരാണ് സമ്പാദിച്ചു വച്ചിരിക്കുന്നത്. ദൈവം വിശ്വസ്തനാണ്. അവർ പോരാൻ നേരത്ത് അവരുടെ അധ്വാനം മനസ്സിലാക്കിക്കൊണ്ട് അവർക്കതെല്ലാം കൊടുത്താണ് വിടുന്നത്. ഇത് നമ്മൾ ഓർക്കണം. നമ്മളെ കർത്താവ് ഒരു ജോലി ഏൽപ്പിച്ചാൽ നമ്മളത് ആത്മാർത്ഥമായി വിശ്വസ്തമായി ചെയ്യുക. ചിലപ്പോൾ തക്ക പ്രതിഫലമൊന്നും കിട്ടിയെന്നിരിക്കുകയില്ല, തക്കതായിട്ടുള്ള കൂലിയൊന്നും കിട്ടിയെന്നിരിക്കുകയില്ല. നമുക്ക് മനുഷ്യരെന്നുള്ള നിലയ്ക്ക് വിഷമം വരുന്ന വിഷമമൊന്നും വേണ്ട. ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഒരു വഴിക്കൂടെ അല്ലെ വേറൊരു വഴിക്കൂടെ ദൈവം തരും. ദൈവം തരുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി അറിയാനുണ്ട്. നമ്മുടെ ദൈവം അത്ര വിശ്വസ്തനും അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നവനുമായ ദൈവമാണ്. അതുകൊണ്ട് ആ വിശ്വസിക്കുക. നോക്കുക, അങ്ങനെയാണ് അവർക്ക് കൊടുത്തവർ. ഇവരുടെ ഇത് കൊടുക്കുമ്പോൾ ഒന്നും അവരോട് പറയുന്നില്ല കേട്ടോ. ഇവർക്ക് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ചോദിച്ചതും. ദൈവമാണ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് അവർ ഈ വെള്ളിയും പൊന്നും ഒക്കെ ഇവരുടെ കൊടുക്കുന്നത്, സമ്പത്തൊക്കെ ഈ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നത്. അവരതും കൊണ്ട് ഇഞ്ചു പോരുക. അപ്പോൾ എന്തിനാ കൊടുത്തെന്നോ അല്ലെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലും ഇല്ല. എന്നാൽ കുറേ കഴിഞ്ഞ് നമ്മൾ പുറപ്പാട് പുസ്തകം 25:1 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ യഹോവയായ ദൈവം മോശയോട് പറയുക, ഇസ്രായേൽ മക്കളോട് പറ. അപ്പോൾ അവരിങ്ങനെ പ്രയാണത്തിലാണ്, യാത്രയിലാണ്, വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിലാണ്. ഇസ്രായേൽ മക്കളോട് പറയുക, എല്ലാവരും വഴിപാടായിട്ട് പൊന്ന്, വെള്ളി മുതലായ ഒരുപാട് സാധനങ്ങൾ കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങ് കൊണ്ടുവരാൻ പറയുക. എന്നിട്ട് പറഞ്ഞു നല്ല മനസ്സുള്ളവരുടെ വാങ്ങിക്കാവൂ എന്ന് പറയുകയും ചെയ്തു. നോക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെള്ളിയും പൊന്നും ഒക്കെ വഴിപാടായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്? ഈ മരുഭൂമിയിൽ ദൈവത്തിനൊരു ആലയം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അതായത് സമാഗമന കൂടാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളിയും പൊന്നും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ ദൈവം അത് കൊടുത്തപ്പോൾ അവരോടൊന്നും പറഞ്ഞില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാനാ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാ. അവർക്ക് ആരാധനയ്ക്കായിട്ട് അവർക്ക് കൂടി വരാനായിട്ടൊരു സമാഗമന കൂടാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതെല്ലാം അവരുടെ കൊടുത്തത്. അത് പറഞ്ഞില്ല, അവരോട് അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അവരോട് അത് കൊണ്ടുവരാൻ പറഞ്ഞു ദൈവാലയത്തിന് വേണ്ടി. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഇത് തുടങ്ങുമ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ ഭാഗം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ധനത്തോടുള്ള ബന്ധത്തിൽ, ദൈവം നമ്മുടെ കയ്യിൽ ജോലി ചെയ്തിട്ടോ കൃഷി ചെയ്തിട്ടോ കച്ചവടം ചെയ്തിട്ടോ ഒക്കെ ദൈവം നമ്മുടെ ധനം തരുമ്പോൾ ഓർത്തോണം, അത് ദൈവനാമ മഹത്വത്തിനായിട്ട് തരുന്ന, ദൈവാലയത്തിന് വേണ്ടി തരുന്ന, ദൈവസഭയ്ക്ക് വേണ്ടി തരുന്ന, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തരുന്നുടനെ ഇതൊന്നും പറഞ്ഞുകൊണ്ടല്ല തരുന്നത്, പക്ഷെ അതിനുവേണ്ടിയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ എന്ത് ദൈവം തന്നാലും, നമ്മൾ അധ്വാനിച്ചിട്ടാണ് ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടാണ് ഓവർടൈം ചെയ്തിട്ടാണ് ഒക്കെ ശരിയാണ്, പക്ഷെ ദൈവമാണ് അതെല്ലാം ക്രമീകരിക്കുന്നത്. ജോലി തന്നതും ഓവർടൈം തന്നതും ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്നതും കഴിവ് തന്നതും എല്ലാം ദൈവമാണ്. അതുകൊണ്ട് ദൈവമാണ് അതിന് പ്രതിഫലമായി ധനം നമ്മളെ തരുമ്പോൾ ദൈവം തരുന്നതും. അത് നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ്, ദൈവാലയത്തിനായിട്ടാണ്, ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. ഈ കാര്യം ധനത്തോടുള്ള ബന്ധത്തിൽ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഞാൻ ഈ ധനത്തെ, ദൈവത്തെ സേവിച്ച ഒരു വ്യക്തിയെപ്പറ്റിയും ധനത്തെ അല്ലെങ്കിൽ മാമോനെ സേവിച്ച ഒരു വ്യക്തിയെപ്പറ്റിയും വേഗം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഒന്നാമതായിട്ട് ദൈവത്തെ സേവിച്ച ഒരു വ്യക്തി പഴയ നിയമത്തിൽ നിന്നാണ്. അത് മനസ്സിലാക്കാനായിട്ട് പിന്നീട് വായിക്കേണ്ടത് ശമൂവേലിൻ്റെ 2
പതിനേഴാം അധ്യായവും 19 അധ്യായവും വായിക്കുക. ഞാൻ അതിൽ നിന്ന് ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശമൂവേലിൻ്റെ 2 17 അധ്യായം 28 വാക്യം. ഗിലയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ് യവം മാവ് മലർ അമരയ്ക്ക പയർ പരിപ്പ് തേൻ വെണ്ണ ആട് പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. വേഗം ആ ആശയം ഒന്ന് പറഞ്ഞ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഒന്ന് വിശദീകരിച്ച് നമ്മുടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം ദാവീദ് രാജാവായി. പക്ഷെ ദാവീദിൻ്റെ മകനായ അബ്സാലൂം ചതിവിലൂടെ ദാവീദിനെ പുറത്താക്കുകയാണ്. ദാവീദ് അരമന വിട്ടു പോകേണ്ടി വന്നു മരുഭൂമിയിലേക്ക്. കുറച്ച് പേര് ദാവീദിൻ്റെ കൂടെ ഉണ്ട്. ആ സമയത്ത് ധനികനായ ഒരു മനുഷ്യൻ, നമ്മളിപ്പോൾ വായിച്ചത് ബർസില്ലായി എന്നാണ്, അദ്ദേഹം വയോധികനാണെന്നും ധനികനാണെന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ദൈവം നൽകിയ ധനം അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഈ ദാവീദും കൂടെയുള്ളവരും മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമ്പോൾ അവർക്ക് വേണ്ടി കൊടുത്തു. ആ കൊടുത്ത വായിച്ച ഭാഗം ഉണ്ടല്ലോ, പിന്നീട് നിങ്ങൾ വായിച്ചത് കൂടുതൽ മനസ്സിലാക്കണം. കൊടുത്തയച്ചപ്പോൾ എന്ത് ധാരാളമായിട്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ, അവർക്ക് ആഹാരത്തിനുള്ളതെല്ലാം വെജും നോൺ വെജും കൊടുത്തു. ഞാൻ സാധാരണ ചിന്തിക്കാറുണ്ട്, നമ്മൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ എയർ ഹോസ്റ്റസ് വന്ന് ചോദിക്കും വെജ് ഓർ നോൺ വെജ്. നമുക്ക് നല്ല വിശപ്പുണ്ട്, രണ്ടും പോരട്ടെ എന്ന് പറഞ്ഞാൽ തരികയില്ല, ഒന്നീ വെജ് തരും അല്ലെങ്കിൽ നോൺ വെജ് തരും. പക്ഷെ ഇവിടെ ഈ ബർസില്ലായി ദാവീദ് മരുഭൂമിയിൽ ജീവിക്കുകയല്ലേ, കഷ്ടിച്ച് ജീവിക്കാൻ എന്തെങ്കിലും കൊടുക്കുകയല്ല. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും, അത് കഴിഞ്ഞത് കുക്ക് ചെയ്യാനുള്ള പാത്രം, അതിനുശേഷം അത് കഴിക്കാനുള്ള പാത്രം, കഴിച്ചു കഴിഞ്ഞ് ഡിസേർട്ടായിട്ട് അത് തേനും വെണ്ണയും ഒക്കെ, അതിനുശേഷം ഒന്ന് കിടക്കാനായിട്ടുള്ള ബെഡ് കൊടുത്തു. അങ്ങനെ എന്തെല്ലാം ചെയ്യാമോ, ദൈവം ബർസില്ലായിയുടെ കയ്യിൽ കൊടുത്ത ധനം ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദിൻ്റെ ആവശ്യത്തിന് വേണ്ടി ധാരാളമായി കൊടുത്തു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ കൊടുത്തത് മുഖാന്തരം എന്ത് പറ്റിയെന്ന്, എന്ത് സാധിച്ചു എന്നുള്ളത് വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ 2 Samuel 19:32 വായിക്കുമ്പോൾ അബ്ശാലോം കൊല്ലപ്പെട്ടു, ദാവീദ് മടങ്ങി അരവനയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ബർസില്ലായി ഓടി വന്നു. ഈ കഥയൊന്നും പറയാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഇന്നതൊക്കെ കൊടുത്തയച്ചായിരുന്നു, ഓർമ്മയുണ്ടോ ഒന്നും ചോദിക്കാനല്ല, നമ്മളങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. പക്ഷേ ഇദ്ദേഹം വന്നത്, അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊന്ന് കാണാനാണ് വന്നത്, ദാവീദിനെ, ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദിനെ ഒന്ന് കാണാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ഈ ദാവീദ് പറഞ്ഞ എന്നതറിയാം, എൻ്റെ കൂടെ പോരെ. അയ്യോ, ഞാനൊന്ന് കാണാൻ വന്നതേ ഉള്ളൂ എന്ന് പറയും. ഇല്ല, കൂടെ പോരെന്നൊരു കൂടെ കൂട്ടുകയാണ്. ഇനി 19:39 വാക്യത്തിൽ വായിക്കുന്നത് എന്താണെന്നറിയോ, അദ്ദേഹത്തെ ചുംബിച്ചു എന്നാണ് വായിക്കുന്നത്. ഈ ബർസില്ലായിയെ ചുംബിച്ചു എന്ന് വായിക്കുന്നത്. അതിനുശേഷം നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം 1 Kings 2:7 വായിക്കുമ്പോൾ ദാവീദ് തൻ്റെ രാജ്യഭാരം അല്ലെ രാജത്വം ശലോമോന് കൊടുക്കുമ്പോൾ ശലോമോനോട് പറഞ്ഞ് അവൻ്റെ പിള്ളേരെ ഓർത്തണം, ഈ ബർസില്ലായിയുടെ കുഞ്ഞുങ്ങളെ ഓർത്തണം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ സേവിച്ചാൽ നമ്മെ കൂടെ കൂട്ടുക, നമ്മെ ചുംബിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയും ഓർക്കും എന്നുള്ളതാണ്, ദൈവത്തിന് സ്തോത്രം. ഇനിയും മാമോനെ സേവിച്ച ഒരാളെ കൂടെ വേഗം പറഞ്ഞ് ഞാൻ സംഭവം അങ്ങ് പറയത്തേ ഉള്ളൂ, അധ്യായവും പറയാൻ നിങ്ങൾ പിന്നെ വായിച്ച് മനസ്സിലാക്കിയേക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. മാമോനെ സേവിച്ച ഒരാൾ, അയാളുടെ പേര് ഗേഹസി എന്നാണ്, എലിശ പ്രവാചകൻ്റെ ഒരു ദാസനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. നമ്മളിത് 2 Kings 5:5 അപ്പോൾ നമുക്ക്, നമ്മൾ കഴിഞ്ഞ ഒരു പാഠത്തിൽ ശത്രുവിനെ സ്നേഹിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു പാഠം പഠിക്കുകയുണ്ടായി. അതായത് നയമാനെ സ്നേഹിച്ച, നയമാൻ്റെ വീട്ടിലെ വേലക്കാരിയായ പെൺകുട്ടി നയമാന് കുഷ്ഠരോഗമാണെന്ന് അറിഞ്ഞിട്ട് ഈ നയമാനെ എലിശ പ്രവാചകൻ്റെ അടുത്ത് പറഞ്ഞയക്കുകയും അദ്ദേഹത്തിന് സൗഖ്യം വരികയും ചെയ്ത കാര്യം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ നയമാൻ, കുഷ്ഠരോഗിയായ നയമാൻ, സുറിയക്കാരനായ കമാൻഡിങ് ഓഫീസർ നയമാൻ ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് എലിശ പ്രവാചകൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വെറും കൈയായിട്ടല്ല വരുന്നത്, ഒരു കുതിരവണ്ടി നിറച്ച് സാധനങ്ങൾ കൊണ്ടാണ്. 10 talents വെള്ളിയുണ്ട്, 1000 shekels സ്വർണമുണ്ട്, 10 kinds വസ്ത്രമുണ്ട്, ഇതെല്ലാമായിട്ടാണ് വരുന്നത്. വന്ന് എലിശ പ്രവാചകൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ശരീരം എൻ്റെ രോഗം മാറ്റിത്തരുമെന്ന് പറഞ്ഞു, അതനുസരിച്ചാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പ് എലിശ പ്രവാചകനോടൊക്കെ ചുറ്റി, എലിശ പ്രവാചകൻ്റെ സന്തത സഹചാരിയാണല്ലോ ഗേഹസി, ഗേഹസിയോടൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കരുത്. അദ്ദേഹം നോക്കിയപ്പോൾ ഈ കുതിരവണ്ടി നിറച്ചു സാധനങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഇങ്ങനൊന്നും വാങ്ങത്തില്ല, എലിശ പ്രവാചകനൊന്നും വാങ്ങുന്ന ആളല്ല എന്നറിയാം. അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ നിൽക്കുകയാണ്. സൗഖ്യം കിട്ടി, ഇദ്ദേഹം തിരിച്ചു പോവുകയാണ്. ആര്? ഈ നയമാൻ തിരിച്ചങ്ങ് പോവുക. എലിശ ഒന്നും വാങ്ങിച്ചില്ല, ഇവനങ്ങ് ഭയങ്കര വിഷമമായി, ഗേഹസിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു?
ഇദ്ദേഹം നോക്കുമ്പോൾ കുതിരവണ്ടി തിരിച്ചു പോയത്. നമുക്കറിയാം കുഷ്ഠരോഗിയായിട്ട് ഇങ്ങോട്ട് വന്ന പോലെയല്ല കുഷ്ഠരോഗം മാറി തിരിച്ചു പോകുന്നത്, അതിവേഗം പോവാം. നല്ല ഒന്നാം തരം പുതിയ കുതിരവണ്ടി, പുതിയ വെള്ള കുതിരകളും ഒക്കെ ആയിട്ടാണ് താൻ പോകുന്നത്. അങ്ങനെ അടിച്ചുവിട്ട് പോകുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഓടിപ്പോയി എന്തെങ്കിലും വാങ്ങിക്കുമെന്ന്. ഈ കുതിരവണ്ടി ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്നത് വാങ്ങിക്കാൻ പറ്റും? പി ടി ഉഷ വിചാരിച്ചാലോ, ജിം ജോൺസ് വിചാരിച്ചാലോ ഒന്നും ഓടി ചെല്ലാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ വായിക്കുന്നത് ഈ ഗേഹസ്യ ഓടി ചെന്നാണ് വായിക്കുന്നത്. ധനത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം, ധനത്തിൻ്റെ പിന്നാലെയുള്ള അധ്വാനം, ധനത്തോടുള്ള സ്നേഹം, ധനത്തോടുള്ള ആരാധനയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഓടി ചെന്നു, കള്ളം പറഞ്ഞു. അവിടെ അവരോട് ചോദിക്കുകയാണ്, ഈ നയമനോട് പറയാണ്, ഇപ്പോൾ ഒരു വിരുന്നുകാർ വന്നു, അതുകൊണ്ട് ഒരു താലന്ത് വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും തരണമെന്ന്. അദ്ദേഹം ഇത് മൊത്തം കൊടുക്കാനല്ലേ വന്നത്. നയമൻ എന്ത് ചെയ്തു? രണ്ട് താലന്ത് വെള്ളിയും ഇരട്ടി നാല് കൂട്ടം വസ്ത്രവും എല്ലാം കൊടുത്ത് തിരിച്ചു വിട്ടു. ഇവിടെ വന്നപ്പോൾ എലീശാ പ്രവാചകൻ ചോദിച്ചു, നീ എവിടെ പോയി? ഈ കാര്യങ്ങളൊക്കെ എലീശാ പ്രവാചകന് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെ പോയെന്ന് ചോദിച്ചു, കള്ളമൊക്കെ പറഞ്ഞു. എന്താണ് എലീശാ പ്രവാചകൻ പറഞ്ഞെന്നറിയാമോ? എലീശാ പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നല്ലോ, അത് കുറേ നീ വാങ്ങിച്ചു. അവൻ കൊണ്ടുവന്ന കൂട്ടത്തിൽ കുഷ്ഠവും കൊണ്ടുവന്നായിരുന്നു കേട്ടോ, അതും കൂടെ നിനക്കിരിക്കട്ടെ എന്ന് ഗേഹസ്യോട് പറഞ്ഞു. നിനക്ക് മാത്രമല്ല, നിന്റെ മക്കൾക്കും എന്നേക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യോ, ധനത്തെ സേവിക്കരുതേ, ധനസമ്പാദനം ലക്ഷ്യമാക്കി അധ്വാനിക്കുകയോ ധനത്തെ ആരാധിക്കുകയോ ചെയ്യരുത്. ഗേഹസ്യയ്ക്ക് പറ്റിയത് കണ്ടോ, സങ്കടപ്പെട്ടു, നെഞ്ചത്തടിച്ചു പോകും നമ്മൾ. അവനാ വന്നെങ്കിൽ വേണ്ടുകയില്ല, അവന് മാത്രമാണേ വേണ്ടുകയില്ല, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വന്നു, അതും എന്നേക്കും എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളൊരിക്കലും ദൈവത്തെയും മാമോനെയും സേവിക്കുന്നവരാകരുത്. ദൈവത്തെ മാത്രം സേവിക്കാം, അധ്വാനിക്കാം, ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ബർസില്ലായെ പോലെയുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.